സിബി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ അനിൽ പന്തപ്ലാവ്. പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വിശദമായി. കുന്നിക്കോട്ടെ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലായിരുന്നു റാലി. കുന്നിക്കോട്ടെ ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ്ദിന റാലി സംഘടിപ്പിച്ചു. ശാസ്ത്രി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പുളിമുക്ക് ചുറ്റി കുന്നിക്കോട് ജംഗ്ഷനിൽ സമാപിച്ചു. ഏറിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് രാജഗോപാലൻ നായരെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സമാപന സമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം GR രാജീവൻ ഉദ്ഘാടനം ചെയ്തു. ലോകത്താകമാനം തൊഴിലാളികൾ വലിയ ദുരിതം അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അടിമകളെ പോലെ പണി ചെയ്താൽ പോലും ന്യായമായ കൂലി ലഭിക്കാത്ത ഒരുപാട് പീഡനങ്ങൾ നേരിടുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്താകെ തൊഴിലാളികൾ സംഘടിതരായി വലിയ പോരാട്ടങ്ങൾ നടത്തി നേടിയെടുത്ത അവകാശങ്ങളാണ് ഇപ്പോൾ കാണുന്ന അവകാശങ്ങളെല്ലാം തന്നെ. ചിക്കാഗോയിൽ നടന്ന വലിയ തൊഴിലാളി സമരത്തിൽ ആയിരക്കണക്കിന് തൊഴിലാളികൾ മരിച്ചു വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സമരത്തോടുകൂടിയാണ് തൊഴിലാളികളുടെ അവകാശങ്ങൾ ലോകത്താകമാനം ആദ്യമായി അംഗീകരിക്കപ്പെട്ടത്. അതിനുശേഷം ലോകത്താകമാനവും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തും നിരവധി സമരങ്ങളുടെ വേലിയേറ്റങ്ങൾ നടത്തി പുരോഗമന തൊഴിലാളി സംഘടനകൾ നേടിയെടുത്ത ദുരിതങ്ങളായ ആനുകൂല്യങ്ങളാണ് ഇന്ന് തൊഴിലാളികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ പൊരുതു നേടിയ അവകാശങ്ങളെല്ലാം ഇന്നൊന്നൊന്നായി രാജ്യത്തെ ഭരണാധികാരികൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടം മുതൽ ആരംഭിച്ച തൊഴിലാളി ദ്രോഹ നടപടികൾ ഇന്ന് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും പൂർവാധികൾ ശക്തമായി തുടരുകയാണ്. അതിന്റെ വെളിച്ചത്തിൽ നമ്മുടെ രാജ്യത്ത് സംയുക്ത ട്രേഡ് യൂണിയന്റെ വലിയൊരു ഐക്യനിര രൂപപ്പെടുകയും BMS INDUC അടക്കമുള്ള ഇടതുപക്ഷ ട്രേഡ് യൂണിയൻ സംഘടനയുടെ നേതൃത്വത്തിൽ KTU കുന്നിക്കോട് ഏരിയ സെക്രട്ടറി CVജയൻ അധ്യക്ഷനായി. രാജഗോപാൽ, ജോസ് കെ ഡാനിയൽ, റഹീം കുട്ടി, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കുന്നിക്കോട്. മേലില ഗ്രാമപഞ്ചായത്തിൽ കർഷകർ ചേർന്ന് നെൽകൃഷി നടത്തുന്നു. റിട്ടയർഡ് കൃഷി ഓഫീസർ SRAMACHANDRAN നേതൃത്വത്തിലാണ് കൃഷികൾ നടത്തുന്നത്. മേലില ഗ്രാമപഞ്ചായത്തിലെ മടിയറ ഏലായിൽപ്പെട്ട 2 ഹെക്ടർ സ്ഥലത്തെ 1 വിള കരനെൽകൃഷി നടത്തുന്നു. അത്യുൽപാദന ശേഷിയുള്ള കാഞ്ചന പ്രത്യാശ ഇനത്തിൽപ്പെട്ട നെൽവിത്തുകളാണ് ഉപയോഗിക്കുന്നത്. 10 വർഷക്കാലം തരിശായി കിടന്ന പ്രദേശമാണിത്. പ്രദേശത്തെ ഒരു സംഘം കർഷകർ റിട്ടയർഡ് കൃഷി ഓഫീസറായ SRAMACHANDRAN നേതൃത്വത്തിലാണ് കൃഷികൾ നടത്തുന്നത്. ഇവിടെ പഞ്ചായത്തിൽ നെൽകൃഷി അന്യം ചെന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ഒരു 8-9 വർഷക്കാലം കൊണ്ട് തരിശായി കിടക്കുന്ന ഈ സ്ഥലത്ത് ഞങ്ങളിവിടെ ഒരു ചെറിയ കർഷക കൂട്ടായ്മയുണ്ടാക്കി. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ
ഞങ്ങളിവിടെ നെൽകൃഷി ഒന്നാം വിള നെൽകൃഷി ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് ദിവസക്കാലം കൊണ്ട് ഇത് പൂട്ടി കിളച്ച് വൃത്തിയാക്കി ഇട്ടൊഴുക്കുകയാണ്. നാളെ വിത്തിടണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അത്യുൽപാദന ശേഷിയുള്ള കാഞ്ചനയും പ്രത്യാശ ഇനത്തിൽപ്പെട്ട രണ്ട് തരത്തിലുള്ള വിത്താണ് ഇവിടെ ഞങ്ങൾ കൃഷി ചെയ്യുന്നത്. ഇത് നെൽകൃഷി വളരെ ലാഭകരമായ ഒരു കൃഷിയാണ്. പങ്കുവെക്കലിൻ്റെ കൃഷിയാണ് യഥാർത്ഥത്തിൽ നെൽകൃഷി എന്ന് പറയുന്നത്. നെൽകൃഷി പുത്തൻ തലമുറ നെല്ല് കണ്ടാൽ പോലും അറിയാൻ വയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് ഈ അന്യം നിന്നു പോകുന്ന ഈ നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുക, പ്രദേശത്തെ കൊച്ചുകുട്ടികളെ നെൽകൃഷിയിലേക്ക് അവർക്ക് അതിൻ്റെ ബോധവൽക്കരണം നടത്തുക, പരിസരത്തുള്ള കുട്ടികളെയൊക്കെ ഇത് കൊണ്ടുവന്ന് കാണിക്കുക എന്നൊക്കെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. മേല്ല ഗ്രാമപഞ്ചായത്തിൻ്റെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടപ്പോൾ അത് നെൽകൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇത് നല്ല രീതിയിൽ നെൽകൃഷി ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഇത് തരിശായി കിടന്നത് പണയായിട്ട് കോരിയിട്ടേക്കുന്ന സ്ഥലമായതുകൊണ്ട് ആ രീതിയിൽ തന്നെ അപ്ലാൻഡായിട്ട് അങ്ങ് നെൽകൃഷി ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓരോ പണയിലും വ്യത്യസ്ത കൃഷിമുറകളാണ് ഉദ്ദേശിക്കുന്നത്. പഴയ രീതിയിലുള്ള നുരയിടുക, അതുപോലെ തന്നെ കുത്തിയിടുക, ഒരു പണയിൽ കുറച്ച് വാരി വിതച്ചിട്ട് കളമാന്തി കൊണ്ട് അടിച്ചു കൊടുക്കുക, ലൈനായിട്ട് കൃഷി ചെയ്യുക, അങ്ങനെയുള്ള ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. നാളെ തന്നെ ഇത് യഥാർത്ഥത്തിൽ തിരഞ്ഞെടുത്തതിന് ഒരു പ്രത്യേകതയുണ്ട്. നാളെ യഥാർത്ഥത്തിൽ അശ്വതി ഞാറ്റുവേല തുടങ്ങുന്ന ഒരു ദിവസമാണ്. പണ്ടൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്, അശ്വതിയിലിട്ട വിത്തും ഭരണിയിലിട്ട മാങ്ങയും കേടുവരത്തില്ലെന്നാണ് പറയുന്നത്. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ്. അതുകൊണ്ട് ഞങ്ങളൊരു അശ്വതി നക്ഷത്രം നോക്കി നല്ലൊരു ദിവസം നോക്കി നാളെ നമ്മൾ നെൽകൃഷി ചെയ്യാൻ തുടങ്ങുന്നു. ഇത് മറ്റ് കാലാവസ്ഥയോ പ്രതികൂല സാഹചര്യങ്ങളോ ഒന്നും കൂടുതലായിട്ട് നമ്മളെ ബുദ്ധിമുട്ടിച്ചില്ല എങ്കിൽ വളരെ ലാഭകരമായ രീതിയിലുള്ളൊരു കൃഷിയാണ് നെൽകൃഷി. ഒരുമിച്ച് വിള കിട്ടുന്ന ഒരു കൃഷിയും ഇല്ല, ഒരുമിച്ച് വിള കിട്ടും. മനു ഗോപിനാഥ്, ലംബോദരൻ പിള്ള, ഹരികുമാർ എന്നിവരാണ് കർഷക കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. ഇളമ്പൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞത്തിന് സമാപനം കുറിച്ച് അവഭൃത സ്നാന ഘോഷയാത്ര നടന്നു. പ്രസക്ത ഭാഗങ്ങളിലേക്ക്.
ഈ നാട്ടുകാരുടെ സജ്ജനങ്ങളുടെ 20-ാമത് ശ്രീമദ് ഭാഗവത പരജ്ഞാനേന്ദ്രത്തിൽ ഭഗവത് കഥകൾ ഉദ്ധരിക്കുവാനും സാധ്യമായി തീർന്നതിന് രശ്മി തുളസീധരം പിള്ള മനോജ് ബിജു ശ്രീ കടവ് സുശാന്തി ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.